ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു അട്ടിപ്പൊളി ഓറഞ്ച് ഹൽവ ആണല്ലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇതിനിവിടെ ആവശ്യം ചെയ്ത് മൂന്ന് പഴുത്ത ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കുരു എല്ലാം കളഞ്ഞ് വെള്ളം ചേർക്കാതെ നല്ല കട്ടിയായിട്ട് ജ്യൂസ് ആക്കിയെടുക്കാം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ജ്യൂസ് കിട്ടും. ഈ ഒരു മെഷറിംഗ് കപ്പില് ഞാൻ 1.5 കപ്പ് ഓറഞ്ച് ജ്യൂസ് ആണ് എടുക്കുന്നത്. ഞാനിവിടെ പഴുത്ത ഓറഞ്ച് എടുത്ത കാരണം എനിക്ക് ഈ ഒരു ക്വാണ്ടിറ്റി മതിയാവും. നിങ്ങൾ പുളിപ്പില്ലാത്ത ഓറഞ്ച് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഹൽവക്ക് ഒരു പുളിപ്പ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് 1.5 കപ്പ് കോൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, കാരണം ഇത് കട്ട പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഈ ഒരു തിക്നെസ് ആവണ വരെ നമ്മൾ യോജിപ്പിച്ചു കൊടുക്കാം. അടുത്തത് ഞാൻ ഹൽവക്ക് ആവശ്യമായിട്ടുള്ള സിറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഈ ഒരു കപ്പില് 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ പാനിലോട്ട് ഞാൻ ഈ പഞ്ചസാര ഇട്ടു കൊടുക്കുകയാണ്. ആ മെഷർ ചെയ്ത കപ്പിൽ തന്നെ ഞാൻ 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല ലോ ഫ്ലെയിമില് ഞാനൊന്ന് അലിയിച്ചെടുക്കണം ഈ പഞ്ചസാര. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമില് വേണം നിങ്ങൾ അലിയിച്ചെടുക്കാന്, അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോവാനോ അടിയിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് പഞ്ചസാര മെൽട്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് ഞാൻ അതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഏലക്കാന്റെ പൊടിയാണ്. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഏലക്ക ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിന്റെയും കോൺഫ്ലവറിന്റെയും കൂടെ ബാറ്റർ ആണ്. അത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് ഈ പഞ്ചസാര വെള്ളത്തിലോട്ട് യോജിപ്പിച്ചു കൊടുക്കാം നമുക്കിത്. ഇപ്പൊ ഏകദേശം നമുക്കൊന്ന് ചെറുതായി കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ബാറ്റർ. ഇത് അതിലോട്ട് ഞാൻ 2 സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള നെയ്യ് വേണം ഇട്ടു കൊടുക്കാന്. എനിക്കിവിടെ 2 സ്പൂൺ മതിയാവും. ഇനി ഇത് നന്നായിട്ട് ഞാൻ യോജിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒരു ജെല്ലി പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ബാറ്റർ. ഇനി ഞാനൊരു ട്രേ എടുത്തിട്ട് അതില് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല അവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ലൈറ്റ് ആയിട്ട് ചൂടായ ഈ ഓറഞ്ചിന്റെ ജെല്ലി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടോടെ ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഈ ജെല്ലി എല്ലാ ഭാഗത്തുനിന്നും ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പും ഉണക്കം മുന്തിരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിന്റെ മേലെ നട്ട്സ് കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ ഈ ഹൽവക്ക് കഴിക്കുമ്പോൾ നല്ലൊരു രുചി കിട്ടും. ഞാനിവിടെ 2 ഐറ്റം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി ഇത് ഏകദേശം ഞാനൊരു റൂം ടെമ്പറേച്ചറിൽ 1 മണിക്കൂർ നേരത്തേക്കാണ് ഇതൊന്ന് സെറ്റ് ആകാൻ വെക്കുന്നത്. ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ, റൂം ടെമ്പറേച്ചറിലായിരിക്കണം വെക്കേണ്ടത്. എന്റെ ഹൽവ 1 മണിക്കൂർ ഞാൻ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൊട്ടിക്കൊടുത്ത് നോക്കാം. എന്റെ ഹൽവ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളിലൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം, ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റ് ചെയ്യണം. താങ്ക് യു.